നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ നായകനായി വന്ന് ഈ വർഷത്തെ ആദ്യത്തെ വിജയ ചിത്രമായി മാറിയ മേപ്പടിയാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ്. ചിത്രത്തിൻ്റെ പ്രദർശനം ഏകദേശം അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും കുറച്ച് തിയേറ്ററുകളിൽ ഓടുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതൊരു കളക്ഷനെ ബന്ധിക്കുന്ന അല്ലെങ്കിൽ കളക്ഷനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഷോസ് ഒന്നും ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട് ഒരു ഫൈനൽ റിപ്പോർട്ടായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. മാത്രവുമല്ല ഏകദേശം 4 കോടിക്ക് അടുപ്പിച്ച് തന്നെ ഈ ചിത്രത്തിന് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. 9,02,000 രൂപയുടെ ഫൈനൽ ബിസിനസ്സാണ് ഈ സിനിമ നേടിയിരിക്കുന്നത്. 9,02,000 രൂപയുടെ ഫൈനൽ ബിസിനസ്. ഇത് മാത്രമല്ല ഇതിനോടകം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രമായി ഷെയർ അടിസ്ഥാനത്തിൽ ഈ സിനിമയ്ക്ക് 2,40,00,000 കളക്ഷൻ നേടാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ്. ഒന്നാമത് കോവിഡിൻ്റെ ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു. മാത്രവുമല്ല ഉണ്ണിമുകുന്ദൻ നായകനായിട്ട് വരുന്ന ഒരു ചിത്രം കൂടിയാണ് ഈ സിനിമയ്ക്ക്. ഈ കുറഞ്ഞ കാലയളവിൽ ഇതുപോലെ തന്നെയുള്ള ഒരു ഇത്രയധികം നിബന്ധനകളും 50% ഒക്യുപ്പൻസിയും മാത്രമുള്ള സാഹചര്യത്തിൽ 2,40,00,000 രൂപ ഷെയർ കിട്ടി എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിജയമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. കേരളത്തിൽ നിന്ന് കിട്ടിയ ടോട്ടൽ ഗ്രോസ് ഫൈനൽ ഗ്രോസായിട്ട് പുറത്തു വന്നിരിക്കുന്നത് 5,10,00,000 രൂപയാണ്. 5,10,00,000 രൂപ കേരളത്തിൽ നിന്ന് കിട്ടിയ കളക്ഷനിൽ നിന്നാണ് 2,40,00,000 രൂപ ഷെയർ ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇത് മാത്രമല്ല GCC രാജ്യങ്ങളിൽ നിന്നായിട്ട് ഈ ചിത്രം 1,65,00,000 രൂപയും കളക്ഷൻ നേടിയിട്ടുണ്ട്. മൊത്തം വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ 6,75,00,000 രൂപയാണ് ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. 6,75,00,000 രൂപ വേൾഡ് ഫൈനൽ ഗ്രോസ് ആയിട്ട് വന്നിട്ടുണ്ട്. മാത്രവുമല്ല ചിത്രത്തിൻ്റെ ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലേക്കായി മേപ്പടിയൻ്റെ ഡബ്ബിംഗ് ആൻഡ് റീമേക്ക് റൈറ്റ്സുകൾ വിറ്റുപോയിട്ടുണ്ട്. ഈ ഇനത്തിൽ മാത്രം ചിത്രം 2,00,00,000 രൂപയോളം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സാറ്റലൈറ്റ് OTT റൈറ്റ്സുകളും വിറ്റുപോയിട്ടുണ്ട്. OTT റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ആമസോൺ ആണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല ഓഡിയോ റൈറ്റ്സ് ഇനത്തിൽ മാത്രമായി ചിത്രത്തിന് 12,00,000 രൂപ നേടാൻ സാധിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ഉണ്ണിമുകുന്ദൻ ചിത്രത്തിന് 12,00,000 രൂപയുടെ ഓഡിയോ റൈറ്റ്സ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. മാത്രമല്ല ഈ സിനിമയ്ക്ക് പ്രിൻ്റ് ആൻഡ് പബ്ലിസിറ്റി ഉൾപ്പെടെ ആകെ ചിലവായത് 5,50,00,000 രൂപയാണ് എന്നും കൂടി ഈ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 5,50,00,000 രൂപ ചിലവായ ചിത്രത്തിന് 9,02,00,000 രൂപയുടെ ബിസിനസ്സാണ് നേടാൻ സാധിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് 4 കോടിക്ക് അടുപ്പിച്ച് തന്നെ ചിത്രത്തിന് പ്രോഫിറ്റ് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഒരു ഉണ്ണിമുകുന്ദൻ ചിത്രങ്ങളുടെ ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ ഒരു വലിയ ടേണിംഗ് പോയിൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കാം. മാത്രവുമല്ല അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമയ്ക്ക് ഈ 3.5-4 കോടിക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചും വലിയ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാക്ക് തന്നെയായിരിക്കും. എന്ത് തന്നെയായാലും ഈ ഒരു സാഹചര്യത്തിൽ ചെറിയ സിനിമകൾക്കും വിജയിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന ഒരു ചിത്രമായിട്ട് ഈ മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമയെ നമുക്ക് എടുത്തു വയ്ക്കേണ്ടിയിരിക്കുന്നു. കാരണം കോവിഡിന് ശേഷം തിയേറ്ററുകളിൽ വലിയ വിജയമായ സിനിമകൾ നോക്കുകയാണെങ്കിൽ അത് വലിയ വലിയ താരങ്ങളുടെ സിനിമകൾക്ക് മാത്രമാണ് അത് നേടാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളത് ശ്രദ്ധേയമാണ്. മമ്മൂട്ടി, ദുൽഖർ, അതുപോലെ പ്രണവ് പോലുള്ള താരങ്ങളുടെ സിനിമകൾ മാത്രമാണ് വലിയ ബിസിനസ്സോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കളക്ഷനോ നേടിയത്. ആ ഒരു സാഹചര്യത്തിൽ മോഹൻലാലിൻ്റെ സിനിമ പോലും വലിയ രീതിയിൽ വീണുപോയ ഈ ഒരു സാഹചര്യത്തിൽ മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് 9,00,00,000 രൂപയുടെ ബിസിനസ് നേടാൻ സാധിച്ചുവെന്നും 6,75,00,000 രൂപ വേൾഡ് വൈഡായിട്ട് കളക്ഷൻ നേടാൻ സാധിച്ചു എന്ന് പറയുന്നതും ഒരു വലിയ കാര്യമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.